തയ്യാറാകുന്നില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കും എന്ന കാര്യം അദ്ദേഹം തന്നെയും അല്പം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല, ഒരല്പം വൈകുകയാണ്. ഇന്ന് രാഹുൽഗാന്ധി അല്പസമയത്തിന് ശേഷം നാട്ടിലേക്ക് വരാനിരിക്കുകയാണ്. ആ സമയത്താണ് കെ സുധാകരൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം അവിടെ മത്സരത്തിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. മനു, എന്താണ് വിശദാംശങ്ങൾ? തനീഷ്, കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനാണ്, അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. താൻ തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ ഉണ്ടാകുന്ന. കോൺഗ്രസ് നേതൃത്വം അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. കെ സുധാകരൻ തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി. പ്രചരണം ഉടനെ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു നിമിഷം മനു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലേക്ക്, അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച ഒന്നുകൂടെ കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. കേരളവും അതിൽ നിന്ന് വിഭിന്നമല്ല എന്ന് നമുക്കറിയാം. രണ്ട് ഫാസിസ്റ്റ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കണ്ണൂരിന്റെ കണ്ണിലുണ്ണി കെ സുധാകരൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം ആദ്യമായി കണ്ണൂരിലെത്തി യു ഡി എഫ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശകരമായ സ്വീകരണം നൽകിയിരിക്കുന്നു. കണ്ണൂരിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു വിജയം ഉറപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായിരിക്കുന്നു, പ്രവർത്തകർ തയ്യാറായിരിക്കുന്നു. കെ സുധാകരൻ നമ്മോടിപ്പോൾ രണ്ടു മിനിറ്റ് സംസാരിക്കും. സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകരിച്ച കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ തന്ന ഈ ആവേശകരമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയം തട്ടി നന്ദി പറയും. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. കേരളവും അതിൽ നിന്ന് വിഭിന്നമല്ല എന്ന് നമുക്കറിയാം. രണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അക്രമ രാഷ്ട്രീയത്തിനും വാഗ്ദാന ലംഘനത്തിനുമെതിരെയുള്ള സമര പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട. കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമൊക്കെ ചിതറിത്തെറിച്ചു വീണ അക്രമത്തിന്റെ രക്തസാക്ഷികളുടെ ഓർമ്മകൾ മനസ്സിനകത്ത് നോവുണർത്തുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടുപോയ ആ കുരുന്നുകളുടെ വികാരവും അവരുടെ വിചാരവും നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിന് രാഷ്ട്രീയപരമായി അസ്തിത്വമുണ്ടാകും എന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ കെ സുധാകരനാണ് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നാടകീയമായ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനമായിരുന്നു അത്. ഇന്ന് രാഹുൽ ഗാന്ധി വരാനിരിക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകുന്നുണ്ട്, അത് പ്രഖ്യാപിക്കാറായിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല അല്പം മുമ്പ് പറഞ്ഞിരിക്കെ കെ സുധാകരൻ പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സ്വന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പമുള്ള നേതാവ് സണ്ണി ജോസഫ്, അദ്ദേഹം മാധ്യമങ്ങളോട് സ്ഥാനാർത്ഥിയായതിനു ശേഷം ആദ്യമായിട്ട് വരികയാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഈ കെ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യം പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്തായാലും കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് താൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് എന്ന് കെ സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനു ഭരത് വിവരങ്ങൾ നൽകുന്നു. മനു, നേരത്തെ അറിയാമായിരുന്നു അല്ലെങ്കിൽ നേരത്തെ ചർച്ചകൾ പലതുണ്ടായിരുന്നു, ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് വെച്ചു വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ലേ? സനീഷ്, ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കെ സുധാകരനായിരിക്കും കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു വ്യക്തത ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് നേതൃത്വത്തിനും കിട്ടിയിരുന്നു. മാത്രവുമല്ല, കെ സുധാകരൻ മത്സരിക്കണമെന്ന പൊതുവികാരമാണ് കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉള്ളത് തന്നെ. അത് വളരെ വ്യക്തമായി അവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഇത് തുടർന്ന് കേന്ദ്ര നേതൃത്വം കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന നിലപാട് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് വലിയ തോതിലുള്ള ഒരു സ്വീകരണം സനീഷ് ഇവിടെ കാണാൻ തന്നെ കഴിയും. നിരവധി ആളുകൾ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇന്ന് ഇവിടെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി തടിച്ചുകൂടിയത്. വലിയ ആവേശത്തോടുകൂടി അല്ല വലിയ ആവേശത്തോടുകൂടി ഒന്നുമില്ല, വർഗീയ ഫാസിസ്റ്റിനെതിരെ നമ്മുടെ സുധാകരേട്ടൻ നിർബന്ധമായിട്ട് ഇതിന് നിന്ന് കഴിഞ്ഞാൽ ജയിക്കുന്ന ഉറപ്പാണ്. അതിനെ ഓരോ പ്രവർത്തകർക്കും ഏറ്റവും അതിഗംഭീരമായ ഉന്മേഷം തന്നെയാണ് ഇന്ന് ഇവിടെ കണ്ടത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ എല്ലാ ദുഃഖങ്ങളും വലിയ ആവേശകരമായി ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രയോഗിക്കുന്നതിന് ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട സ്വീകരണം. സനീഷ്, അതാണ് വലിയ ആവേശത്തോടുകൂടി കെ സുധാകരനെ കോൺഗ്രസ് നേതൃത്വം ഒപ്പം തന്നെ പ്രവർത്തകരും സ്വീകരിക്കുന്നു. മനു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പാണ്, എന്തൊക്കെ സാങ്കേതികമായ കാര്യം മാത്രമാണ് അവിടെ ആ കളം തെളിഞ്ഞിരിക്കുന്നു. കണ്ണൂരിലെ
പോരാട്ടം ഏത് വിധത്തിലായിരിക്കും എന്നത് വ്യക്തമായിരിക്കുന്നു. പി കെ ശ്രീമതിയും കെ സുധാകരനും തമ്മിലാണ് അവിടെ മത്സരം. കെ സുധാകരൻ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ വടക്കേ ആ ഭാഗത്തെ ഏറ്റവും കരുത്തനായ നേതാവ്, സംസ്ഥാനത്ത് തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് അവിടെ മത്സരിക്കുന്നു. ഏറെ ദിവസം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെയാണ് മത്സരിക്കുക എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. കണ്ണൂരിൽ അതിശക്തമായുള്ള പോരാട്ടമായിരിക്കും നടക്കുക എന്ന കാര്യം വ്യക്തമാണ്. ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷേ അത് അദ്ദേഹത്തിന്റെ കണ്ണിൽ സാങ്കേതികം മാത്രമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്